ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഫ്രോക്കാണ്. 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന അളവാണ് ഞാൻ കാണിക്കുന്നത്. ഫ്രോക്ക് തയ്ക്കാനായിട്ട് 1 മീറ്റർ പ്രിൻ്റഡ് ക്ലോത്തും 1/2 മീറ്റർ പ്ലെയിൻ ക്ലോത്തുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രോക്കിൻ്റെ മുകൾ പാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തുണി ഇതുപോലെ 2 മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 4 മടക്കി കൊടുക്കണം. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. തയ്യൽത്തും പടക്കം ഞാനിവിടെ 9 ഇഞ്ചാണ് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ലെങ്ത്താണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സെയിം അളവ് തന്നെയാണ് ഞാൻ 2 സൈഡിലും എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് നെക്ക് ഇറക്കം കുറച്ചിട്ട് എടുക്കാം. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കൈക്കുഴി 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു, പ്ലസ് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യൽത്തുമ്പൊക്കെ നിങ്ങൾക്ക് വേണ്ട പോലെ എടുക്കാം. വേസ്റ്റ് വിഡ്ത്ത് ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം തയ്യൽത്തുമ്പും കൂടി 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ മാർക്ക് ചെയ്തത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ 2 ഇഞ്ചാവോളം കട്ട് ചെയ്ത് കൊടുക്കണം. ബാക്കിൽ ഒരു ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് ആവശ്യമായിട്ടുള്ള തുണി കട്ട് ചെയ്യാം. ആദ്യം ഞാനിവിടെ പ്ലെയിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. തയ്യൽത്തുമ്പ് വിട്ടിട്ട് മുകൾ പാട്ടിൻ്റെ അരയുടെ വണ്ണം എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം. എനിക്കിവിടെ 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ സ്കേർട്ട് പാട്ട് എടുക്കുമ്പോൾ 11 × 2 അതായത് 22 + 2-3 ഇഞ്ച് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഞാനിപ്പോൾ 11 ഇഞ്ച് 2 തവണ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു 3 ഇഞ്ചാവോളം ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീതി നമ്മളിപ്പോൾ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 14 ഇഞ്ചാണ് എടുക്കുന്നത്. ഞാനിവിടെ ഫ്രോക്കിനെ 2 ലെയറായിട്ട് വേവിക്കുന്നുണ്ട്. ഒരു ലെയറ് പ്ലെയിൻ ക്ലോത്തും മറ്റൊരു ലെയറ് പ്രിൻ്റഡ് ക്ലോത്തുമാണ് വേവിക്കുന്നത്. അപ്പോൾ 2 ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 14/2 എടുക്കുക. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് കിട്ടും. ആ 7 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി കൂട്ടിയിട്ട് വേണം തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയുള്ള പീസ് 2 മടക്കി കൊടുത്തു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ലെയറിന് വേണ്ടിയുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പ്ലെയിൻ ക്ലോത്തിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് എത്രയാണോ വീതി ഉള്ളത് അതിനേക്കാളും ഇരട്ടി വേണം നെക്സ്റ്റ് ലെയർ എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 25 ഇഞ്ചാണ് എനിക്ക് വീതി കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ 50 ഇഞ്ച് വീതിയിലായിട്ട് വേണം തുണി എടുക്കാനായിട്ട്. ലെങ്ത്ത് സെയിം ആയിട്ട് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഈ പ്രിൻ്റഡ് ക്ലോത്ത് ഞാൻ ഇതുപോലെ ഒന്ന് നിവർത്തി വയ്ക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ ഇതിൻ്റെ വീതി 34 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. നമുക്ക് 50 ഇഞ്ചാവാൻ കുറച്ചും കൂടി തുണി ആവശ്യമാണ്. അപ്പോൾ ഞാൻ 2 പീസുകൾ കട്ട് ചെയ്തിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് 50 ഇഞ്ചാണ് വീതി വേണ്ടത്. അപ്പോൾ ഞാൻ ലെങ്ത്ത് സെയിം ആയിട്ട് തന്നെ എടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള 3 പീസുകളാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് പ്രിൻ്റഡ് ക്ലോത്തിൽ നിന്നും. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണിത്.
ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ടോട്ടൽ 5 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. വള്ളിയുടെ നീളമൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നെക്കും കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 1.25 ഇഞ്ച് വീതിയിലായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഫ്രണ്ട്സ് ഈ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്. വളരെ ഈസിയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം ഞാനിവിടെ മുഗൾ പാട്ടിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബാക്ക് സൈഡിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒരു 2 ഇഞ്ച് നീളത്തിലായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ബാക്കിൽ സിബ്ബാണ് വേണ്ടതെങ്കിൽ സിബ്ബ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തേക്ക് വലിയ പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ചെറിയ പീസിനെ ഉൾവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. നെക്കിൻ്റെ ചീത്ത വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്കിന് ചുറ്റും ഈ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവസാനവും അതുപോലെ തന്നെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കി കൊടുത്തതുപോലെ തന്നെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഈ ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് നമുക്ക് എത്ര വീതിയിലാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയും അതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈക്കുഴിയുടെ ചീത്ത വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം നല്ല വശത്തേക്ക് ക്രോസ് പീസ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 കൈക്കുഴിയും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ട് എടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ പ്രിൻ്റഡ് ക്ലോത്താണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പ്രിൻ്റഡ് ക്ലോത്തിന് ഇതുപോലെ 2 പീസുകൾ വെച്ചിട്ട് ഞാൻ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ടോട്ടലായിട്ട് 50 ഇഞ്ചാണ് പ്രിൻ്റഡ് ക്ലോത്തിൻ്റെ വീതി വേണ്ടത്. ഒറ്റ പീസിൽ എനിക്ക് 50 ഇഞ്ച് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി പ്ലെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് പ്രിൻ്റഡ് ക്ലോത്തിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപേ ഞാനിതിൻ്റെ വീതി ഒന്ന് കാണിച്ചു തരാം. ഈ പീസ് ജോയിൻ ചെയ്തതിന് ശേഷം എത്രയാണുള്ളതെന്ന് എനിക്കിവിടെ 49 ഇഞ്ചാണ് വീതി കിട്ടുന്നത്. 1 ഇഞ്ചിൻ്റെ കുറവുണ്ട്, അത് കുഴപ്പമില്ല. ആദ്യം 1 ഇഞ്ച് ഞൊറി വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര ആണോ ക്ലോത്ത് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ഒരു സൈഡിലേക്ക് വേണ്ടത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വേണ്ടതും ഇതേപോലെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി സ്കേർട്ട് പാർട്ടിനെ ബോഡി പാർട്ടിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആദ്യം 1.5 ഇഞ്ച് ഞൊറിയിടാതെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള തുണിക്ക് അനുസരിച്ചിട്ട് ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതുപോലെ ഞൊറി വെച്ച് എടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടും കൂടി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം. എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് വെച്ചാൽ അത് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഫ്രോക്കിന് വയ്ക്കാൻ വേണ്ടിയുള്ള വള്ളിയൊക്കെ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ അരയുടെ അവിടെ നല്ല വശത്ത് വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി ഫ്രോക്കിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ആദ്യം ഞാനിപ്പോൾ 1/4 ഇഞ്ച് ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും 1/4 ഇഞ്ച് മടക്കിയിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഫ്രോക്ക് ഇട്ടിട്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ്. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ.